ഹായ് ഓൾ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മൈദ മൈലാഞ്ചി എങ്ങനെ തയ്യാറാക്കുക എന്നുള്ള വീഡിയോ ആയിട്ടാണ്. അതുപോലെ ആവിവെള്ളം കൂടുതൽ കിട്ടാനുള്ള ടിപ്സും കൂടി ഷെയർ ചെയ്യുന്നുണ്ട്. പിന്നെ ഫസ്റ്റ് യൂസിൽ തന്നെ നല്ല റിസൾട്ടാണ് കേട്ടോ കിട്ടുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. അപ്പോൾ ഒരു ബൗളിലേക്ക് ഞാൻ ഒരു 1/2 ടീസ്പൂണോളം ചായപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ കുറഞ്ഞ മെഷർമെൻറ്റിലാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ എല്ലാം എടുക്കുമ്പോൾ ഒരേ അളവിൽ എടുക്കുക കേട്ടോ. പിന്നെ 1/2 ടീസ്പൂണോളം പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ സെയിം അളവിൽ തന്നെ കോഫി പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. കോഫി പൗഡർ ചേർക്കുകയാണെങ്കിൽ നല്ല കളർ കിട്ടും കേട്ടോ. പിന്നെ നമുക്ക് പഞ്ചസാര ചായപ്പൊടി വെച്ചിട്ട് വേണമെങ്കിൽ തയ്യാറാക്കിയെടുക്കാം. പക്ഷേ കോഫി ചേർക്കുകയാണെങ്കിൽ ഒന്നുകൂടി നല്ല കളർ കിട്ടും. ഇനി മൂന്നും കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കുക. ഇനി ഇതുപോലെ ടിന്നാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. നടുഭാഗം ഒഴിച്ചിട്ട് സൈഡിൽ മാത്രമായിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കുക. അപ്പോൾ മുഴുവനും ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി സെൻറ്ററിലായത് ഇതുപോലെ സ്പൂൺ വെച്ചിട്ടൊന്ന് സൈഡിലേക്ക് നീക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ സെൻറ്ററിലായിട്ട് ഞാനൊരു സ്റ്റീൽ ഗ്ലാസ് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആവി വെള്ളം ഇതിലേക്കാണ് കേട്ടോ വീഴേണ്ടത്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ളൊരു ഗ്ലാസ് തന്നെ വെച്ച് കൊടുക്കുക. ഇതിപ്പോൾ ഞാൻ സ്റ്റൗവിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഉള്ളുള്ള പാത്രം വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ നല്ല ഐസ് വാട്ടറാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. ഇതാണ് നമ്മൾ ആവി കിട്ടാനുള്ള ടിപ്പ് ഞാൻ പറഞ്ഞത്. നോർമലായ വെള്ളത്തിന് പകരം ഐസ് വാട്ടർ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒന്നുകൂടെ കൂടുതൽ ആവി വെള്ളം കിട്ടും കേട്ടോ. ഇനി വെള്ളം ഒന്ന് ചൂടായി കഴിഞ്ഞാൽ അത് ഇതുപോലെ മാറ്റിയെടുക്കുക. മുഴുവനായിട്ട് ഇതിൽ നിന്ന് മാറ്റിയെടുക്കുക. ഇതിലേക്ക് വീണ്ടും ഐസ് വാട്ടർ തന്നെ ഒഴിച്ചു കൊടുക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നല്ല വെള്ളം കിട്ടും കേട്ടോ നമുക്ക്. ആവി വെള്ളം അത്യാവശ്യം തന്നെ കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഇനി ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ്. ഇതും നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ നിന്ന് ഞാൻ ഈ പാത്രം മാറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആവി വെള്ളം കിട്ടിയിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം തന്നെ കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഞാൻ ഈ ഗ്ലാസ് പുറത്തെടുക്കുകയാണ്. അപ്പോൾ ഇത് ഞാൻ വേറൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് കുറച്ചും കൂടി വെള്ളം കൂടുതൽ വേണമെങ്കിൽ നമ്മളെടുത്ത ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അളവിലൊക്കെ ഒന്ന് മാറ്റം വരുത്തി കൊടുക്കുക. കുറച്ച് കൂടുതലായിട്ട് എടുക്കുക കേട്ടോ. ഇനി എനിക്ക് എത്രയാണ് വേണ്ടത് അതിനനുസരിച്ച് ഞാൻ വെള്ളം എടുക്കുന്നുണ്ട്. ഇനി ബാക്കി വരുന്ന വെള്ളം നല്ല ടൈറ്റ് കണ്ടെയ്നറായ ചെറിയ ബോട്ടിലൊക്കെ ആക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് എപ്പോഴാണ് വേണ്ടത് അതിനനുസരിച്ചിട്ട് യൂസ് ചെയ്യുക കേട്ടോ. ഇനി മിക്സിലേക്ക് സോറി വെള്ളത്തിലേക്ക് ഞാൻ മൈദപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ആദ്യം കുറച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് സ്റ്റിക്ക് എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സാക്കിയെടുക്കുക. അധികം ലൂസാവാതെ അല്ലെങ്കിൽ അധികം തിക്കാവാത്ത ഒരു കൺസിസ്റ്റൻസി, ഒരു മീഡിയം കൺസിസ്റ്റൻസിയിൽ തന്നെ മിക്സാക്കിയിട്ടെടുക്കുക. ലൂസായി കഴിഞ്ഞാൽ നമ്മൾ നഖത്തിലൊക്കെ പെട്ടെന്ന് സോറി സ്കിന്നിലേക്കൊക്കെ പെട്ടെന്ന് ഇങ്ങനെ ഇറങ്ങി വരും. തിക്കായി കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് ഡ്രൈ ആവുകയും ചെയ്യും. അതിലേക്ക് ഞാൻ കുറച്ചുകൂടെ മൈദപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. തിക്നെസ് കുറച്ച് കുറവാണ്. അപ്പോൾ കുറച്ചും കൂടി ഞാൻ മൈദപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും നന്നായിട്ട് മിക്സാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ എപ്പോഴും ഈ ഒരു കൺസിസ്റ്റൻസി ആണ് കേട്ടോ നല്ലത്. ഇനി ഞാനിത് നഖത്തിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു നഖത്തിലാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ബാക്കിയുള്ള നഖത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരു കൈ ഞാൻ സെറ്റാക്കിയെടുത്ത് ഇനി ഞാൻ മറ്റേ കൈയിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ രണ്ട് കൈ ഞാനിപ്പോൾ ഇവിടെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് ഡ്രൈ ആവുന്നത് വരെ വെയിറ്റ് ചെയ്യുക. എന്നിട്ട് വെള്ളം ഉപയോഗിച്ചിട്ട് തന്നെ കഴുകി കളയുക കേട്ടോ. ഫസ്റ്റ് ടൈം യൂസ് ചെയ്യുമ്പോൾ തന്നെ നല്ല റിസൾട്ടാണ് കിട്ടുന്നത്. ഒന്ന് രണ്ട് തവണയും കൂടി യൂസ് ചെയ്യുകയാണെങ്കിൽ ഒരു മെറൂൺ കളറിൽ എന്തായാലും നമുക്കിത് കിട്ടും കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഇൻഷാ അള്ളാ അടുത്ത വീഡിയോയുമായി ഞാൻ വരുന്നത് വരെ ബൈ ബൈ, ടേക്ക് കെയർ.